നമസ്കാരം അടുത്തിടെ കെ സി ബി ബില്ല് അടയ്ക്കുന്നത് സംബന്ധിച്ചൊരു വിവാദമുണ്ടായിരുന്നു അഞ്ഞൂറ് രൂപയിൽ കൂടുതലുള്ള ബില്ലുകൾ ഇനി മേലിൽ കൗണ്ടറുകളിൽ അടയ്ക്കാൻ സാധിക്കില്ലെന്നും അതിന് ഓൺലൈൻ പേയ്മെന്റ് സംവിധാനം ഉപയോഗിക്കണമെന്നും ഒരു ഉത്തരവിറങ്ങി ഉത്തരവ് വിവാദമായതോടുകൂടി കൗണ്ടറിൽ അടയ്ക്കാവുന്ന കുറഞ്ഞ തുക ആയിരമായി നിജപ്പെടുത്തി ആദ്യമൊക്കെ നിരുപദ്രവകരമായ ഒരു വിവാദം എന്ന് തോന്നിയെങ്കിലും ഓൺലൈൻ പേയ്മെന്റിന് കയറിയപ്പോഴാണ് ടെക്നിക്ക് പിടികിട്ടിയത് നേരത്തെ രണ്ടായിരം രൂപ വരെയുള്ള ഓൺലൈൻ പേയ്മെന്റിന് ഗേറ്റ് വേകൾ സർവീസ് ചാർജ് ഈടാക്കിയിരുന്നില്ല എന്നാൽ ഇപ്പോൾ ഏത് പേയ്മെന്റ് ആണ് എങ്കിലും അവർക്ക് സർവീസ് ചാർജും ജി എസ് അടയ്ക്കണം ഉദാഹരണത്തിന് ആയിരം രൂപയുടെ ബിൽ പേയ്മെന്റ് കെ സി ബി കൗണ്ടറിലാണ് അടയ്ക്കുന്നത് എങ്കിൽ ഉപയോക്താവ് ആ പണം മാത്രം നൽകിയാൽ മതി പക്ഷേ അത് ഓൺലൈനിലാണ് എങ്കിൽ ആയിരത്തി ആറ് രൂപയോളം അടയ്ക്കേണ്ടതായി വരും അതായത് സർവീസ് ചാർജും ജി എസ് ടിയും നൽകേണ്ടി വരും വിവരാവകാശ പ്രവർത്തകനായ വലഞ്ചുഴി കാർത്തികയിൽ ബി മനോജ് കെ സി ബി ലിമിറ്റഡിന്റെ ഓൺലൈൻ ബിൽ പേയ്മെന്റ് സംബന്ധിച്ച് വിശദമായ ചോദ്യങ്ങൾ ഉൾപ്പെടുത്തി വിവരാവകാശ അപേക്ഷ തയ്യാറാക്കി നൽകി അതനുസരിച്ച് കിട്ടിയ മറുപടിയിൽ പേയ്മെന്റ് ഗേറ്റ് വേ വഴി ഉപയോക്താവിന്റെ കീശ ചൂടുന്നത് എങ്ങനെയെന്നുള്ള കാര്യവും വ്യക്തമായി ചോദിച്ച ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി പൂർണ്ണമായും കിട്ടിയില്ലെങ്കിലും ചിലതൊക്കെ ചേർത്ത് വായിച്ചാൽ പേയ്മെന്റ് ഗേറ്റ് വേ സർവീസ് ചാർജ് ഇന്നത്തിൽ രണ്ട് കമ്പനികൾക്ക് പ്രതിമാസം കോടികൾ പോക്കറ്റിൽ എത്തുമെന്ന് മനസ്സിലായി ഇനി ഇവരുടെ പോക്കറ്റിൽ കെ എസ് ഇ ബി കൈയിട്ട് വരുന്നുണ്ടോ എന്ന ചോദ്യത്തിന് ഇല്ലെന്ന മറുപടിയും ലഭിച്ചു ടെക് പ്രോസസ് ഫെഡറൽ ബാങ്ക് എന്നിങ്ങനെ രണ്ട് പേയ്മെന്റ് ഗേറ്റ് വേ കമ്പനികളിലൂടെയാണ് കറണ്ട് ബില്ല് അടയ്ക്കാൻ സാധിക്കുക ഇതിന് ഉപഭോക്താവിൽ നിന്ന് സർവീസ് ചാർജ് ഈടാക്കും ടെൻഡറിലൂടെ ഏറ്റവും കുറഞ്ഞ തുക സർവീസ് ചാർജ് വാഗ്ദാനം ചെയ്ത കമ്പനികളാണ് ഇവയെന്ന് വിവരാവകാശ നിയമപ്രകാരം ലഭിച്ച മറുപടി പറയുന്നു ഓൺലൈൻ പേയ്മെന്റ് തുടങ്ങിയ കാലം മുതൽ തന്നെ സർവീസ് ചാർജ് നിലവിലുണ്ടായിരുന്നുവെന്നും കോവിഡ് കാലത്ത് മാത്രമാണ് അത് ഒഴിവാക്കിയത് എന്നും വിവരാവകാശ മറുപടിയിൽ കെ എസ് ഇ ബി അധികൃതർ മറുപടി നൽകുന്നുണ്ട് കെ സി ബിയുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ കയറിയാൽ എസ് ബി ഐ സൗത്ത് ഇന്ത്യൻ ബാങ്ക് ഫെഡറൽ ബാങ്ക് കാത്തലിക് സിറിയൻ ബാങ്ക് തുടങ്ങിയ ബാങ്കുകളിൽ അക്കൗണ്ട് ഉള്ളവർക്ക് സർവീസ് ചാർജ് ഇല്ലാതെ കറണ്ട് ബിൽ അടയ്ക്കാം മറ്റ് ബാങ്കുകളിൽ നിന്നുള്ളവർക്ക് ടെക് പ്രോസസ് ഗേറ്റ് പേ വഴി അടയ്ക്കണമെങ്കിൽ മൂന്ന് രൂപ ഇരുപത് പൈസ സർവീസ് ചാർജും ജി എസ് ടിയും നൽകണം ഫെഡ് ഗേറ്റ് വഴിയാണ് എങ്കിൽ ഇത് നാല് രൂപ സർവീസ് ചാർജും ജി ഇനി ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ച് ടെക് പ്രോസസ് ഗേറ്റ് വേ വഴി അടയ്ക്കുന്നവർക്ക് ബിൽ തുക രണ്ടായിരം രൂപയിൽ താഴെയാണ് എങ്കിൽ ദശാംശം നാല് ശതമാനം സർവീസ് ചാർജും ജി എസ് ടിയും രണ്ടായിരം രൂപയ്ക്ക് മുകളിൽ ആണ് എങ്കിൽ ദശാംശം ഒൻപത് ശതമാനം സർവീസ് ചാർജും ജി എസ് ടിയും അടയ്ക്കണം ഫെഡി ഗേറ്റിൽ രണ്ടായിരം രൂപ വരെ സർവീസ് ചാർജ് ഇല്ല അതിനു മുകളിലേക്ക് പതിനേഴ് രൂപയാണ് സർവീസ് ചാർജ് ജി എസ് ടിയും ഇല്ല റുപൈ ഡെബിറ്റ് കാർഡ് വഴിയുള്ള ഇടപാടുകൾക്ക് സർവീസ് ചാർജ് ഇല്ല ക്രെഡിറ്റ് കാർഡ് പേയ്മെന്റ് ആണെങ്കിൽ തുക എത്രയായാലും ചെക്ക് പ്രോസസിനാണ് ദശാംശം ഒൻപത് ശതമാനം സർവീസ് ചാർജും ജി എസ് ടിയും ഫെഡ്ഗേറ്റിന് ദശാംശം എട്ട് അഞ്ച് ശതമാനം സർവീസ് ചാർജും ജി എസ് ടിയും നൽകണം ഗൂഗിൾ പേ പേടിഎം തുടങ്ങിയ യു ആപ്പുകൾ വഴി യാതൊരു സർവീസ് ചാർജും ഇല്ലാതെ പണമടയ്ക്കാൻ സാധിക്കും